ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പറ്റി എല്ലാവർക്കും പരാതിയാണ്. എന്നാൽ ആലപ്പുഴ കായംകുളത്തുകാർക്ക് ഓട്ടോ ഡ്രൈവർമാർ എന്നാൽ കാരുണ്യ പ്രവർത്തനങ്ങളുടെ നേതൃത്വമാണ്. അധ്വാന വിഹിതത്തിൻ്റെ ഒരു പങ്ക് ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് എന്ന പേരിൽ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാറ്റിവെക്കുന്നു. ഇവരെ സംഘടിപ്പിച്ച് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത് MG മനോജ് എന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. ചെറിയ സഹായം, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം. സമയം വൈകിട്ട് 5 മണി. ഞങ്ങൾ കായംകുളം കാക്കനാട് ലെവൽ ക്രോസിനടുത്തെത്തുമ്പോൾ ഒരു സംഘം ഓട്ടോ ഡ്രൈവർമാർ ഓട്ടോറിക്ഷകൾ ഒതുക്കിയിട്ട് പ്ലക്കാർഡുകളും കയ്യിലേന്തി ബക്കറ്റ് പിരിവ് നടത്തുകയായിരുന്നു. കൂടെ ജോലി ചെയ്യുന്ന ബാബുക്കുട്ടൻ എന്ന 46-കാരന്റെ 2 വൃക്കകളും തകരാറിലായതിന്റെ ചികിത്സാ ചെലവ് കണ്ടെത്തുകയാണ് അവർ. കൂടെ കുന്നത്തൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ MG മനോജുമുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ കിട്ടിയ തുക ശേഖരിച്ച് എല്ലാവരും കൂടി ബാബുക്കുട്ടന്റെ വീട്ടിലേക്ക്. ഭാര്യയും കൊച്ചുകുട്ടിയുമുള്ള ഈ നിർധനന് സഹപ്രവർത്തകർ പണം കൈമാറി. ഇവരുടെ വലിയ മനസ്സിന് നന്ദിയുണ്ടെന്ന് ബാബുക്കുട്ടൻ പറഞ്ഞു. പാവപ്പെട്ടവർക്കൊരു അത്താണിയായിട്ട് പ്രവർത്തിക്കുന്നു, അത് വലിയ ഉപകാരമില്ല. സഹപ്രവർത്തകന് മാത്രമല്ല ഈ ഓട്ടോക്കാരുടെ സഹായം. സമൂഹത്തിലെ നിർധനരായ നിരവധി പേരെ ഇപ്പോഴിവർ സഹായിച്ചു കഴിഞ്ഞു. മോശമായി പെരുമാറുന്നവർ എന്ന ദുഷ്പേരുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ 3 വർഷം മുമ്പ് കായംകുളത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരിക്കെ മനോജ് സംഘടിപ്പിക്കുകയായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം പാവപ്പെട്ടവരെ സഹായിക്കാനോടൊപ്പം തന്നെ ഇവരുടെ സ്വഭാവത്തിലും ആ ഒരു മാനസിക സംതൃപ്തി ഉണ്ടാക്കാനും ഈ പ്രവർത്തനങ്ങൾ കൂടി കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ജീവിതത്തിലും സംസ്കാരത്തിലും അടിമുടി മാറ്റം വരുത്തിയ MG മനോജ് എന്ന ഉദ്യോഗസ്ഥനോടാണ് ഇവരുടെ കടപ്പാട് മുഴുവൻ. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.